மாறி மறையேண்டதோர்த்த சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகுன்ன தெய்வமே அங்கே மகிமா வெத்ர மனோஜ்ஞம் இந்தத்தை பிரபாத விருந்திலேக்கு குட்னஸ் டிவியுடைய லோகமெம்பாடுமுள்ள எல்லா மானிய பிரேட்சகர்க்கும் ஹிருதிமாய ஸ்வாகதம். ഈ മനോഹരമായ പ്രഭാതവും ഈ ദിവസവും നമുക്കായിട്ട് ഒരുക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ അനന്താകാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം കാണുന്നതിനും ആസ്വദിക്കുന്നതിനും നമുക്ക് സാധിച്ചത് ദൈവം അതിന് നമ്മെ പ്രാപ്തരാക്കിയതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് ദൈവത്തെ ഈ പ്രഭാതത്തിൽ സർവ സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് നമുക്കും സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ടും അപേക്ഷിക്കാം. ഇപ്പോഴും നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് നമ്മെ പരിപാലിക്കുന്ന, കൈപിടിച്ച് നടത്തുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും നമുക്ക് വച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളായിട്ട് കീമോതെറാപ്പിക്ക് വിധേയരായി കഴിയുന്ന എല്ലാ ക്യാൻസർ രോഗികളെയും നമുക്കിപ്പോഴോർക്കാം. ഒരുപക്ഷെ നമ്മൾക്ക് ഈ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നതുപോലെ ശാരീരികമായിട്ടുള്ള അവരുടെ അവശതകൾ മൂലം അവർക്ക് അതിന് സാധിക്കുന്നില്ല. അവരെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരസ്പർശനത്താൽ അവർക്ക് സൗഖ്യവും രോഗശാന്തിയും നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ പ്രഭാതത്തിൽ അവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവിന് എന്താണ് നമ്മുടെ ഓരോരുത്തരോടും പറയാനുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിനായിട്ട് ഇരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് തീക്ഷ്ണമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ നമുക്ക് പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രവിക്കാം. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ
എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ വചനഭാഗത്ത് പ്രധാനമായിട്ടും പൗലോസ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നന്മ മാത്രം അന്വേഷിച്ചാൽ പോരാ, മറ്റുള്ളവരുടെ നന്മയും മറ്റുള്ളവരുടെ വളർച്ചയും ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും ചിന്തയും നമ്മുടെ എല്ലാവരുടെയും വിചാരവും നമ്മൾ വളരണമെന്നും നമ്മൾ ഉയരണമെന്നും നമുക്ക് നന്മ ഭവിക്കണമെന്നുമാണല്ലോ. നമുക്ക് വളരാനുള്ള തത്രപ്പാടിൽ മറ്റുള്ളവരെ തളർത്താൻ പോലും ഇല്ലാതാക്കാൻ പോലും നമ്മൾ പലപ്പോഴും തയ്യാറായെന്ന് വരും. ജീവിക്കാൻ വേണ്ടി അധികം ബുദ്ധിമുട്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. സമ്പന്നനായിരുന്നതുകൊണ്ട് തിന്നും കുടിച്ചും അയാൾ ജീവിച്ചു. അങ്ങനെ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് തടിയും തൂക്കവും കൂടിക്കൂടി വന്നു. കുറേ നാളുകൾക്ക് ശേഷം അയാളൊരു രോഗിയായിട്ട് മാറി. പല തരത്തിലുള്ള അസുഖങ്ങൾ മൂലം അദ്ദേഹത്തിന് നടക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനുമൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അവരുടെ ഗ്രാമത്തിൽ എല്ലാവർക്കും ആദരണീയനായ ഒരു ആധ്യാത്മിക ഗുരു വരാനായിട്ട് ഇടയായത്. ആളുകളെല്ലാം ഇയാളുടെ അടുത്ത് പോയി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ സ്വീകരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യനും ഈ ഗുരുവിൻ്റെ അടുത്ത് പോയി നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ ഇയാൾ ഈ ഗുരുവിൻ്റെ അടുക്കൽ തൻ്റെ ശാരീരികമായ അവസ്ഥകൾക്കും അസുഖങ്ങൾക്കുമുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിനായിട്ട് ചെന്നു. ഗുരുവിൻ്റെ കാല് വന്നിച്ച് അദ്ദേഹം തൻ്റെ ആവശ്യങ്ങൾ അറിയിച്ചു. ഗുരു അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് ഈ രോഗങ്ങളിൽ നിന്നും അവശതകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്, അതിനുള്ള മാർഗങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും. ഗുരു അവനോട് പറഞ്ഞു, നിന്റെ പ്രശ്നങ്ങൾ മൂന്നാണ്. ഒന്ന്, അമിതമായ ഭക്ഷണം. രണ്ട്, അമിതമായ ഉറക്കം. മൂന്ന്, അധ്വാനമില്ലായ്മ. അതുകൊണ്ട് നീ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കണം, രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങണം, രാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് അധ്വാനിക്കുകയും ചെയ്യണമെന്ന്. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യന്
നിരാശയാണ് ഉണ്ടായത്. പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞ് തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ഈ ഗുരു സഹായിക്കും എന്നാണ് ഈ മനുഷ്യൻ കരുതിയിരുന്നത്. എങ്കിലും ഗുരുവിനോട് ചെയ്ത വാഗ്ദാനം പാലിക്കുന്നതിനായിട്ട് അയാൾ തയ്യാറായി. വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞത് ഭക്ഷണ മേശയിലേക്കായിരുന്നു. എങ്കിലും ഗുരുവിനോടുള്ള ആ വാഗ്ദാനത്തിൻ്റെ പേരിൽ അദ്ദേഹം ഭക്ഷണം നിയന്ത്രിച്ചു. രാത്രിയിൽ കിടന്ന് ഉറങ്ങിയിട്ട് അതിരാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്തു. ജോലി കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒരു ഉന്മേഷമൊക്കെ ഉണ്ടായി. അങ്ങനെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു. ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇയാൾ മുന്നോട്ട് പോയപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഭാരവും ക്ലേശവുമൊക്കെ കൂടിക്കൂടി വരുന്നതിനായിട്ട് അദ്ദേഹത്തിന് തോന്നി. തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നതിനോ ഭക്ഷിക്കുന്നതിനോ ഉറങ്ങുന്നതിനോ ഒന്നും സാധിക്കാത്തതിലുള്ള വിമിഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായി. എങ്കിലും ഗുരു പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് അയാൾ നിർബന്ധിതനായി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ ഗുരുവിനെ കാണാനായിട്ട് ഈ മനുഷ്യൻ ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരുവിനെ വന്ദിച്ചിട്ട് ഇയാൾ പറഞ്ഞു, അങ്ങ് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. പക്ഷെ എൻ്റെ മനസ്സിന് ഒരു സന്തോഷവും ഇല്ല. എപ്പോഴും ദുഃഖവും ഭാരവുമൊക്കെയാണ് മനസ്സിന് എന്ന് ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു. നിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായിട്ട് നീ ശ്രദ്ധിച്ചപ്പോൾ നിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. നിൻ്റെ മനസ്സ് സന്തോഷമുള്ളതായിട്ട് മാറണമെങ്കിൽ നിൻ്റെ മനസ്സിലെ സ്വാർത്ഥ ചിന്തയൊക്കെ നീ എടുത്തു കളയണം എന്ന് ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് ഗുരു പറഞ്ഞു, നിൻ്റെ ആഗ്രഹം നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നത് പോലെ മറ്റുള്ളവരുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നീ ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിൽ സന്തോഷമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് സ്തംഭിച്ചു നിന്ന ഈ മനുഷ്യനോട് ഗുരു പറഞ്ഞു, നിൻ്റെ നന്മ മാത്രം നീ ആഗ്രഹിച്ചാൽ പോരാ, മറ്റുള്ളവരുടെ നന്മയും നീ ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിലെ ദുഃഖമൊക്കെ മാറി സന്തോഷം കടന്നു വരുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഗുരു പറഞ്ഞതിൽ വാസ്തവമില്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തോഷവും നമ്മുടെ നന്മയുമല്ലേ ആഗ്രഹിക്കുന്നത്? അങ്ങനെ സ്വാർത്ഥമായിട്ട് പെരുമാറുന്നത് വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി എന്തെങ്കിലും സന്തോഷമോ സമാധാനമോ വർദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ നന്മയും നമ്മുടെ സന്തോഷവും വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിൽ നമ്മൾ മുഴുകുമ്പോൾ കൂടുതൽ ആകുലതകളും ഉത്കണ്ഠകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? നമുക്കറിയാം, ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവുമൊക്കെ അനുഭവിച്ചുകൊണ്ട് പോകുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ്. ഇത് മനസ്സിലാക്കിയ ആളുകളാണ് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്കും മറ്റുള്ളവരുടെ വളർച്ചയ്ക്കും മറ്റുള്ളവരുടെ സന്തോഷത്തിനും വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ മാറ്റി വയ്ക്കുന്നത്. മദർ തെരേസയും വിശുദ്ധ വിൻസെൻ്റ് പോളും വിശുദ്ധ ഡാമിയനുമൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി ജീവിതം മാറ്റിവെച്ചു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും എന്തെന്നില്ലാത്ത സമാധാനവും അനുഭവിച്ചുകൊണ്ട് പോകുന്നതിനായിട്ട് അവർക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ നന്മ കാംക്ഷിക്കുന്ന, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന, മറ്റുള്ളവരുടെ നന്മ വഴിയായിട്ടാണ് എൻ്റെ ജീവിതത്തിലും
നന്മയുണ്ടാകുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ടുപോകുന്ന ആളുകളായിട്ട് മാറുന്നതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉഷസ്സിൽ ജീവതുടിപ്പിനായി ഭരണിയാകേ ആബാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെയും നമ്മുടെ കുടുംബത്തെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥവും സംരക്ഷണവും നമ്മുടെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് ഈ ദിവസത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ മധ്യസ്ഥർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസഫ് പിതാവ് നമുക്ക് താങ്ങും തണലുമായിട്ട്, സംരക്ഷണമായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മെ നേർവഴിയിലൂടെ നയിക്കട്ടെ. കാവൽമാലാഖമാർ സംരക്ഷണമായിട്ട് നമ്മുടെ ചുറ്റുമുണ്ടായിരിക്കട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമ്മെ കാത്ത് പരിപാലിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും അവിടെ നടത്തപ്പെടുന്ന എല്ലാവിധ ശുശ്രൂഷകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മരിയൻ പ്രാർത്ഥനാ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് ചേർന്ന് സാധിക്കുമെങ്കിൽ നമുക്കും ഒരു കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.